ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയാണ് ജപമാല എന്നതിനാലാണ് പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങളിലെല്ലാം മാതാവ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത്. വചനം ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശുദ്ധീകരണം നടക്കുന്നു എന്ന് സ്വർഗം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ജപമാലയിൽ ഉരുവിടുന്ന ഓരോ പ്രാർത്ഥനയും വചനമാണ്. ജപമാല ചൊല്ലുന്നത് വഴി ദൈവമാതാവിനെ നമ്മൾ ആരാധിക്കുകയല്ല വണങ്ങുകയാണ് ചെയ്യുന്നത്. ആരാധന എപ്പോഴും ദൈവത്തിന് മാത്രമാണ്. ഓരോ പ്രാവശ്യവും ജപമാല കൈകളിൽ എന്തുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ചെവികളിൽ മന്ത്രിക്കുന്നുണ്ട്, മകനെ നിന്റെ കരങ്ങളിലെ ക്രൂശിത രൂപം നീ ശ്രദ്ധിച്ചുവോ, അതിൽ എൻ്റെ മകനുണ്ട്. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും നമ്മളും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഓരോ ജപമാലയിലൂടെയും മാതാവും ഈശോയും നമ്മളും ഒന്നായിത്തീരുന്നു. ജപമാല ചൊല്ലുന്ന പരിശുദ്ധ അമ്മയോടല്ല, മറിച്ച് അമ്മയോടൊപ്പം നമ്മൾ ഈശോയോടാണ് പ്രാർത്ഥിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് എത്രയോ ശരിയാണ്. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു, ചൊല്ലിക്കളിയുമ്പോൾ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. ലോകത്തിലെ സകല തിന്മകൾക്കും എതിരെയായി പ്രയോഗിക്കേണ്ട ഒരു ശക്തമായ ആയുധമാണ് ജപമാല. ദൈവത്തിൽ നിന്നും കുടുംബങ്ങളിലേക്കും പ്രസാദകരമഴ പെയ്യിക്കാൻ ജപമാല പോലെ മറ്റൊരു മാർഗമില്ല. സായം സന്ധ്യയിൽ മാതാപിതാക്കൾ മുട്ടുകുത്തി ഭക്തിയോടെ ജപമാല ചൊല്ലുന്നത് പോലെ മറ്റൊരു നല്ല മാതൃക മക്കൾക്ക് നൽകാനില്ല. ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും രാജ്യത്തും സമാധാനം നിലനിൽക്കണമെങ്കിൽ കുടുംബങ്ങളിൽ മുടങ്ങാതെ ജപമാല അർപ്പണം ഉണ്ടാകണം. അനുഗ്രഹങ്ങളുടെ ധനമാണ് ജപമാല.